ഞാൻ സ്ഥാനാർത്ഥിയായി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഞാൻ ജയിച്ചു നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. ഇപ്പൊ അത്രേ പറയുന്നു. അതിക്കുള്ള പറഞ്ഞ ശരി. അവിടെ ഇപ്പം ഞാൻ ഒളിച്ചു വെക്കുന്നുള്ളത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആര് നിന്നാലും ഞാനും കൂടെ നിന്നാലും നല്ല നിലയിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഒരു സംശയം വേണ്ട. അത് വളരെ ഇപ്പം ബി ജെ പിയുടെ പിന്നിടുകയാണെങ്കിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് 100% ബോധ്യമാണ്. പിന്നെ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാത്ത കാര്യം ഞാൻ നിങ്ങളോട് ഇങ്ങനെ ബാക്കി പറയും. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അയാളെ അപ്പനല്ലായിരുന്നു റവന്യൂ മന്ത്രി, ആ പട്ടയം കൊടുക്കാൻ പാടില്ല. ഉപാധിനിക്കുന്നു പറയുന്ന കാര്യം എന്താ? തീരദേശത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുക്കാറില്ലല്ലോ. തീരദേശത്ത് ഉള്ള പാവപ്പെട്ട മത്സ്യത്തോടെ പട്ടയം കൊടുക്കണം പറഞ്ഞ് 2 ദിവസം ഉപവാസം ഇരുന്നതാണ് ഞാൻ സെക്രട്ടറിയുടെ മുന്നിൽ. എനിക്കറിയാം വേദനയൊക്കെ മുഴുവൻ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരോട് നീതി ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഗവൺമെന്റ്. ഏ പിന്നല്ല ചുമ്മാ പ്രഹസനമായിട്ട് ഇറങ്ങിയിരിക്കില്ല. പാർലമെന്റ് ആയപ്പോഴത്തേന് മനുഷ്യൻ വെള്ളം കൂട്ടത്തിൽ വേണ്ടേ? കുറെ കാശ് കൊടുത്ത് കണ്ണും വെള്ളം കൊടുത്ത് ആരും കൊണ്ട് നടന്ന് ഖബറായിട്ട് കിടക്കും. ന്യായം വേണം. ഹാ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ റബ്ബർ റബ്ബറിന്റെ കാര്യം പറഞ്ഞ ഇവിടെ സമരം നടത്തി കൊടുക്കാം. റോയൽ മാർക്കറ്റിംഗ് ഏജൻസി ആരാണ്? ഇയാളായിരുന്നല്ല എന്റെ ചെയർമാൻ. ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുന്ന റബ്ബറിന്റെ മുഴുവൻ കയറ്റുമതി ഇറക്കുമതി മുഴുവൻ നടന്ന ഇയാളാണ് അവൻ. ഇവിടെ റബ്ബറിന്റെ വില കുറയ്ക്കുക എന്നുള്ള എന്റെ ലക്ഷ്യം. റബ്ബർ വ്യവസായികൾക്ക് വേണ്ടി കച്ചവടമായിട്ട് നടക്കുക, എന്നിട്ട് ജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിക്കാം. മനുഷ്യൻ വിചാരിക്കുന്നതിനാണ്. ഹോ റബ്ബറിന് വേണ്ടി ഞങ്ങളുടെ ജോസ്കെ പണി സംസാരിച്ചല്ലോ. നമുക്കെല്ലാം അറിയാവുന്ന സത്യം, പാവപ്പെട്ട കൃഷിക്കാരൻ അവർ പാവം ഇതുപോലെ നോക്കുന്നു. അവർ സത്യം അറിയണം, അതുകൊണ്ടാണ് ഇവിടെ നോക്കുന്നത്.